ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നാരങ്ങ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് പൊരിക്കാനായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നെക്സ്റ്റ് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇതൊരു ഹാഫ് അവർ വെച്ചിട്ടുണ്ട്. എന്നാലുള്ള അതിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഫ്രൈ പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുത്ത് വേറെ ഒന്നും അല്ല, അത് നല്ല അടി പിടിക്കാതിരിക്കാണ്ടാണ്. അത് കഴിഞ്ഞ് സവോള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി എല്ലാം കൂടി നമ്മൾ അരിഞ്ഞെടുക്കുക. അതിൻ്റെ ചെമ്മീൻ മൊരിഞ്ഞ ശേഷം ഫ്രൈ പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ സവാള, വേപ്പില, തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ അതിലേക്കിട്ട് വാട്ടിക്കൊടുക്കണം. വേറെ ഒന്നുമല്ല, തക്കാളി ഇടാണ്. തക്കാളി വേഗം വെന്ത് പോകും. തക്കാളി നമുക്ക് കുറച്ച് വേവിച്ചാൽ മതി. അതുകൊണ്ടാണ് ചെമ്മീൻ എണ്ണ മാറ്റാനേ വേറെ ഒന്നുമല്ല കേട്ടോ. എന്നാലേ ഉള്ളൂ ആ ഒരു ചെമ്മീത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്താ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അതിൽ ഞാൻ കല്ലിൽ വെച്ച് അരച്ച് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും പെപ്പർ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുളകുപൊടി ഇട്ട് കൊടുത്തു. മുളകുപൊടി ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കാരണം നമ്മുടെ മെയിൻ ഐറ്റം പെപ്പറാണ്. നല്ലോണം ഞാൻ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി, മല്ലിപ്പൊടി, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കാരണം പലർക്കും ടേസ്റ്റ് കൂടിപ്പോയാലൊക്കെ പിടിക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇത് സവോള ജസ്റ്റ് ഒന്ന് വാടിയ ശേഷമാണ് കേട്ടോ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.